നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കോവിഡ് പോസിറ്റീവായ അതിഥി തൊഴിലാളികളെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ജോലി ചെയ്യിക്കാൻ ഉത്തരവായി. ക്വാറന്റീൻ, കോവിഡ് പ്രോട്ടോകോൾ എന്നിവ കാരണം വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിൽ ആൾക്ഷാമം നേരിടുന്നുവെന്നും പദ്ധതികൾ താമസിക്കുന്നുവെന്നുമുള്ള കാരണം കാട്ടി വ്യവസായ വകുപ്പിന്റെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ 16 ദിവസമാണ് സംസ്ഥാനത്തെ തിരികെ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ ക്വാറന്റൈൻ. ഇവർ പോസിറ്റീവായാൽ പിന്നീട് ഇത് നീളും. ഇതിനാൽ ലക്ഷണമില്ലാത്ത കോവിഡ് പോസിറ്റീവായവരെ ജോലി ചെയ്യിക്കാം എന്നാണ് പുതിയ ഉത്തരവ്. ഇവർക്കായി CFLTC പോലെ പ്രത്യേക സംവിധാനം ഒരുക്കണം. മറ്റുള്ളവരുമായി ഇടകലരാൻ ഇടവരരുത്. ലക്ഷണം കണ്ടാൽ ഉടനെ ഇവരെ മാറ്റണം. ആവശ്യമായ പരിശോധനകൾ നടത്തണം. എല്ലാ ചെലവുകളും തൊഴിൽ ഉടമ വഹിക്കണം. നെഗറ്റീവായാൽ ഉടൻ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ജോലിയിൽ കയറാം. ഉയർന്ന തസ്തികയിൽ ഉള്ള ഓഫീസർമാർ അടക്കമുള്ളവർക്ക് സുരക്ഷിത സംവിധാനം ഒരുക്കണം എന്നും ഉത്തരവിൽ പറയുന്നു. ഇതാദ്യമായാണ് ഏതെങ്കിലും മേഖലയിൽ ലക്ഷണം ഇല്ലാത്ത കോവിഡ് രോഗികളെ ജോലി ചെയ്യിക്കാമെന്ന ഉത്തരവ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ആംബുലൻസിൽ ഡ്രൈവർ പീഡിപ്പിച്ച സംഭവത്തെ തുടർന്ന് കർശന നിർദ്ദേശങ്ങളാണ് ആംബുലൻസ് ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകിയത്. ആംബുലൻസിൽ കൂളിംഗ് സ്റ്റിക്കർ പാടില്ലെന്നായിരുന്നു പ്രധാന നിർദ്ദേശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ആംബുലൻസ് ഡ്രൈവർമാരെ നിരന്തരം പീഡിപ്പിക്കുന്നതായി സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ സംഘടന ആരോപിക്കുന്നു. ആംബുലൻസുകളിൽ കൂളിംഗ് സ്റ്റിക്കർ ഒഴിവാക്കിയാൽ പൊള്ളലേറ്റ രോഗികളെയും ഗർഭിണികളെയും കൊണ്ടുപോകുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറയുന്നു. ആറന്മുള സംഭവത്തിന് പിന്നാലെ ആംബുലൻസ് ഡ്രൈവർമാരോടുള്ള നാട്ടുകാരുടെ സമീപനം പലയിടങ്ങളിലും മോശമാണെന്നും പരാതി ഉയരുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഡ്രൈവർമാർക്ക് നേരെ കയ്യേറ്റം പോലും ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്ത് ആംബുലൻസ് ഡ്രൈവർമാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണിത്. അതിനാൽ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. കോവിഡ് രോഗികൾക്കും ശാരീരിക അവശതയുള്ളവർക്കും തപാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഓർഡിനൻസ്. കൂടാതെ കോവിഡ് കാലത്ത് ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം പിടിച്ചത് തിരികെ നൽകാനും തീരുമാനമായി. പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഓർഡിനൻസ് ഇറക്കുന്നത്. കോവിഡ് രോഗികൾക്കും ശാരീരിക അവശതയുള്ളവർക്കും തപാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഓർഡിനൻസ്. കൂടാതെ വോട്ടെടുപ്പിന്റെ തലേദിവസം രോഗം സ്ഥിരീകരിച്ചാൽ എന്ത് ചെയ്യുമെന്ന കാര്യവും ചർച്ചയായി. എന്നാൽ ഇക്കാര്യത്തിൽ കമ്മീഷന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന തീരുമാനത്തിലാണ് മന്ത്രിസഭായോഗം പിരിഞ്ഞത്. ഇതോടൊപ്പം വോട്ടെടുപ്പിന്റെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാക്കി ദീർഘിപ്പിച്ചു. ഈ ഭേദഗതി അടക്കം ഓർഡിനൻസിന്റെ ഭാഗമായി വരും. കാലാവധി കഴിഞ്ഞ 23 ഓർഡിനൻസുകൾ പുനർവിളംബരം ചെയ്യാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടു. കൂടാതെ കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം മാറ്റിവെച്ചിരുന്നു. 20% ശമ്പളം വീതം 5 മാസമായി പിടിച്ചുവെച്ചിരുന്നു. ഇത് PFൽ ലയിപ്പിക്കാനാണ് തീരുമാനം. ഈ ശമ്പളം 9% പലിശയോടെയാകും PFൽ ലയിപ്പിക്കുക. നിലവിൽ 20 കൊല്ലമായിരുന്നു ശമ്പളമില്ലാതെയുള്ള അവധി. ഇത് 5 വർഷമായി കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മന്ത്രി KT ജലീലിനെതിരായ പ്രതിപക്ഷ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു മന്ത്രിയുടെ പേര് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ആരാണെന്ന് തനിക്കറിയാം. മന്ത്രി ആരാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി നിരന്തരം KT ജലീലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ജനങ്ങൾ ഇക്കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സജീവമെന്ന് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട്. കൂടാതെ ഭീകരർക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ടെന്നും IS പിന്തുണയ്ക്കുന്ന സമീപനം പുലർത്തുന്ന സംഘടനകളും വ്യക്തികളുമുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ IS സാന്നിധ്യമുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. NIA അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. രാജ്യത്താകെ 17 കേസുകൾ IS പ്രവർത്തനത്തിൽ രജിസ്റ്റർ ചെയ്തു. പ്രധാനമായും IS സാന്നിധ്യമുള്ളത് കേരളം, കർണാടക, ആന്ധ്രപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ്. രാജ്യസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. സർക്കാർ സൈബർ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMകളിൽ നിന്ന് OTP ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി 24 മണിക്കൂറാക്കി മാറ്റി. അനധികൃത ഇടപാടുകളിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പരീക്ഷണം. 10,000 രൂപയോ അതിന് മുകളിലോ ഇത്തരത്തിൽ പിൻവലിക്കാനാകും. ദിവസം മുഴുവൻ ഈ സൗകര്യം ഏർപ്പെടുത്തിയതോടെ SBI ഡെബിറ്റ് കാർഡ് ഉടമകളെ തട്ടിപ്പുകാർ, അനധികൃതമായുള്ള പണം പിൻവലിക്കൽ, കാർഡ് സ്കിമ്മിംഗ്, കാർഡ് ക്ലോണിംഗ് എന്നിവയ്ക്ക് ഇരയാകാനുള്ള സാധ്യതയിൽ നിന്നും തടയുമെന്ന് SBI പറയുന്നു. September 18 മുതൽ എല്ലാ SBI ATMകളിലും ഈ സൗകര്യം ലഭ്യമാകും. സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് ഇടപാടുകാരോട് തങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
തുടക്കത്തിൽ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ഇത്തരത്തിൽ പണം പിൻവലിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI രാജ്യത്തെ SBI ATMകളിലുടനീളം OTP അടിസ്ഥാനമാക്കിയുള്ള പണം പിൻവലിക്കൽ വ്യാപിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണം കടത്തിയ കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ NIA ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്ന് സൂചന. കേസിലെ 4-ാം പ്രതി സന്ദീപ് നായർ, 7-ാം പ്രതി മുഹമ്മദ് ഷാഫി, 11-ാം പ്രതി മുഹമ്മദ് അലി ഇബ്രാഹിം എന്നിവരെ വെള്ളിയാഴ്ച വരെ NIA കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആദ്യം ചോദ്യം ചെയ്തപ്പോഴുള്ള രീതിയായിരിക്കില്ല ഇനി NIA സ്വീകരിക്കുക. സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ലൈഫ് പദ്ധതിയിലെ കമ്മീഷൻ ഇടപാടിൽ മന്ത്രിപുത്രൻ അടക്കമുള്ളവർ ആരോപണ വിധേയനാവുകയും ചെയ്തതോടെ കേസിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് NIAക്ക് ഉറപ്പായി. ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത 3 പ്രമുഖരുമായി സ്വപ്നയ്ക്ക് ബന്ധമുണ്ട് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ആരൊക്കെയാണ് എന്ന് ചോദ്യം ചെയ്യലിൽ സ്വപ്നയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ഇനി NIA സ്വപ്നയോട് തേടുക. പ്രതികളെ ഒറ്റയ്ക്കും ഒരുമിച്ചുമിരുത്തി ചോദ്യം ചെയ്യുന്നതും NIA ആലോചിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ സ്വപ്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. രജൌരി മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് കശ്മീരിൽ മലയാളി സൈനികന് വീരമൃത്യു. കൊല്ലം കടയ്ക്കൽ സ്വദേശി അനീഷ് തോമസ് ആണ് വീരമൃത്യു വരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 പാക് പ്രകോപനം. സംഭവത്തിൽ ഒരു മേജർ അടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ഇന്ന് രാവിലെ അനീഷ് തോമസ് മരണമടയുകയായിരുന്നു. ജമ്മു കശ്മീരിലെ സുന്ദർബാനി മേഖലയിൽ ഇന്നലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. പാക് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യ വ്യക്തമാക്കി. അനീഷ് തോമസ് ഈ മാസം 25-ന് നാട്ടിലേക്ക് അവധിക്ക് വരാനിരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോഴുണ്ടായ വ്യാജ വാർത്തകളാണ് കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടപലായനത്തിന് ഇടയാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ. ലോക്ഡൌണിന്റെ സമയത്ത് ഭക്ഷണം, കുടിവെള്ളം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പരിഭ്രാന്തരായെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ വ്യക്തമാക്കി. ലോക്ഡൌൺ എത്ര കാലം നീളുമെന്നതിലും വ്യാജവാർത്ത പ്രചരിപ്പിച്ചത് ആശങ്ക സൃഷ്ടിച്ചു. ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്നും ലോക്ഡൌൺ സമയത്ത് ഓരോ പൗരനും ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വൈദ്യുതി സഹായം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി. കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഭവനരഹിതരായ ആളുകൾക്ക് താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം തുടങ്ങിയവ നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നതായും കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 11,92 കോടി രൂപ മുൻകൂറായി അനുവദിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഓക്സ്ഫോർഡ് വാക്സിൻ പരീക്ഷണം ഇന്ത്യയിൽ പുനരാരംഭിക്കുന്നതിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് അനുമതി നൽകിയത്. പരീക്ഷണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി ഡാറ്റ സേഫ്റ്റി മോണിറ്ററിംഗ് ബോർഡ് 3 നിബന്ധനകൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലേക്ക് വച്ചിരുന്നു. പരീക്ഷണത്തിന് വിധേയമാകുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കണം. പങ്കെടുക്കുന്നവർക്കായി അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. ഇവരുടെ കോൺടാക്ട് നമ്പറുകൾ ശേഖരിക്കണം എന്നിവയാണ് നിബന്ധനകൾ. ഇത് പാലിച്ചാകണം വാക്സിൻ പരീക്ഷണം ഇനി മുന്നോട്ടു പോകേണ്ടത്. ഓക്സ്ഫോർഡ് വികസിപ്പിച്ച വാക്സിന്റെ 3-ാം ഘട്ട പരീക്ഷണത്തിനിടെ ഒരു വ്യക്തിക്കും രോഗം ബാധിച്ചതോടെയാണ് വാക്സിൻ പരീക്ഷണം പാതിവഴിയിൽ നിർത്തിയത്. ഇതിനു പിന്നാലെ ഇന്ത്യയിൽ ഓക്സ്ഫോർഡുമായി ചേർന്ന് പരീക്ഷണം നടത്തുന്ന ആസ്ട്രസെനക്കയും പരീക്ഷണം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയായിരുന്നു. US, ബ്രസീൽ, UK എന്നിവിടങ്ങളിലും വാക്സിൻ പരീക്ഷണം നിർത്തിവച്ചിരുന്നു. ഇന്ത്യയ്ക്ക് പുറമെ UKയിലും പരീക്ഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലഡാക്ക് അതിർത്തിയിൽ വെടിവെപ്പ് നടന്നതായി റിപ്പോർട്ട്. ഇന്ത്യ ചൈന ചർച്ചയ്ക്ക് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഇരു സൈന്യങ്ങളും 200 റൗണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മോസ്കോയിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയിൽ അതിർത്തിയിലെ പ്രകോപനങ്ങൾ ചൈന അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനുശേഷം നൽകിയ വാർത്താക്കുറിപ്പിൽ പ്രകോപനത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ചൈന പ്രസ്താവന നടത്തിയത്. മാധ്യമ റിപ്പോർട്ട് പ്രകാരം ലഡാക്കിലെ 3, 4 മേഖലകളിലാണ് വെടിവെയ്പ്പുണ്ടായത്. അതേസമയം അതിർത്തിയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ സഭയിൽ ഇന്ന് സംസാരിക്കും. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് ചേരുന്ന സമ്മേളനത്തിൽ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം പേർ പുറത്തായി. രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകാത്തതിനാലാണ് ഇത്.
പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരുണ്ടോ എന്ന് കണ്ടെത്താൻ വീണ്ടും രേഖകൾ സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ജൂലൈ വരെയാണ് ഇതിനായി സമയം അനുവദിച്ചത്. എന്നാൽ സമയപരിധിയുടെ കാര്യം പലരും അറിഞ്ഞില്ല. മറ്റു ചിലർക്ക് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അക്ഷയ കേന്ദ്രങ്ങളിലോ വില്ലേജ് ഓഫീസുകളിലോ പോകാനായില്ല. വില്ലേജ് ഓഫീസുകളിൽ ലൈഫ് മിഷൻ, പ്ലസ് വൺ തുടങ്ങിയവയ്ക്കായി രേഖകൾ വാങ്ങാനെത്തിയവരുടെ തിരക്കുമുണ്ടായിരുന്നു. ഇതിനിടെ രേഖകൾ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.